Hello friends, ellavarkkum spice basket like swagatham. Innu njan cheyan pogunnathu Chettinad meen curry aanu. Adinayi njan 1/2 kilo meen kazhugi vruthiyaakki eduthu vechittunde. Oru chernaranga valippathile puli vellathile nannayitte kudirthu eduthu vechirikkayanu puli vellam. Cherry only, repat the cherry only, and Nerge kiri at the chigiana Tende Takali Cherdaya nyade Korche karivepilla Korche maliella ഏഴ് വറ്റൽമുളക് ആറ് ചെറിയുള്ളി ആറ് അല്ലി വെളുത്തുള്ളി രണ്ട് സ്പൂൺ മല്ലി ഒരു സ്പൂൺ കുരുമുളക് അര സ്പൂൺ ചെറിയ ജീരകം മുക്കാൽ സ്പൂൺ വലിയ ജീരകം ഇതൊക്കെ നമുക്ക് വഴറ്റി എടുത്തിട്ട് വരാം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് പാൻ ചൂടായ ശേഷം നമുക്ക് ഒരു കാൽ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായ ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇടാം വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം വറ്റൽമുളക് വഴറ്റിയ ശേഷം മല്ലി ഇടാം മല്ലി നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം കുരുമുളകും ജീരകവും വലിയ ജീരകവും ചേർക്കാം അത് നന്നായി വഴറ്റിയെടുക്കാം നല്ല അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഈ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർക്കാം ഇതും ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അത് നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഈ തണുത്തതിന് ശേഷം ഞാൻ അരച്ച് എടുത്തു വെച്ചിട്ടുണ്ട്
അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഒരു ചട്ടി നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ ശേഷം നമുക്ക് 3 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. മീൻ കറിക്ക് എപ്പോഴും നല്ലെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിവിടെ നല്ലെണ്ണ 3 സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുകിടാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1/2 സ്പൂൺ ഉലുവയിടാം. അടുത്തതായി കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇടാം. ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഒരു കളർ മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇടാം. തക്കാളി നന്നായി വഴറ്റിയെടുക്കാം. അത് നന്നായി വഴണ്ടു വരുന്നത് വരെ വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇടാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അരച്ചു വെച്ച മസാലയും നമുക്ക് ഇതിലേക്ക് ഇടാം.
jar lake, corch vello orchite, a vello namke in the lake orica. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ച പുളിവെള്ളം അതിലേക്ക് ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരര ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോരോ മീനായി അതിലേക്ക് ഇടാം. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. മീന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കുറുകി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി കുറുകി വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെട്ടിനാട് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം.
ഇഷ്ടമായെങ്കിൽ സ്പൈസ് ബാസ്കറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.